പഴയകാല നാടക സിനിമാ ഗായിക മച്ചാട്ട് വാസന്തി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. അഭിജിത്ത് പുഴക്കുന്ന കോഴിക്കോട് ചേരുന്നു. അഭിജിത്ത്, എപ്പോഴായിരുന്നു അന്ത്യം വിവരങ്ങൾ? സുഹൈൽ, അല്പസമയം മുൻപാണ് മച്ചാട്ട് വാസന്തിയുടെ മരണം സ്ഥിരീകരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 81 വയസ്സായിരുന്നു. കോഴിക്കോട് ഫറൂഖ് കോളേജിനടുത്തുള്ള വീട്ടിലായിരുന്നു അവർ താമസിച്ചു വന്നിരുന്നത്. പഴയകാല നാടകങ്ങളിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ഒരു ഗായികയായിരുന്നു മച്ചാട്ട് വാസന്തി. സിനിമയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ പ്രേക്ഷകരുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ഒരു ഗായിക കൂടിയായിരുന്നു ഇവർ. എം എസ് ബാബുരാജിന്റെ ഗാനങ്ങളിൽ പാടിക്കൊണ്ടായിരുന്നു ഇവർ സിനിമകളിലേക്ക് പ്രവേശിച്ചത്. പല പാട്ടുകളും, ഓളവും തീരവും എന്ന ചിത്രത്തിലുള്ള മധുരക്കിനാവിന്റെ കരിമ്പുതോട്ടം എന്ന ഗാനങ്ങൾ ഉൾപ്പെടെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഗാനങ്ങളായിരുന്നു. ഒപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് വേദികളിലൊക്കെ വിപ്ലവ ഗാനങ്ങൾ കൂടി പാടിയിരുന്ന ഒരു ഗായിക കൂടിയാണ് മച്ചാട്ട് വാസന്തി. നിരവധി ആകാശവാണിയിൽ ഉൾപ്പെടെ, ഒപ്പം നാടക സിനിമകളിലൊക്കെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ ഒരു ഗായിക കൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അവർ അല്പകാലമായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അല്പസമയം മുൻപാണ് ഈ രോഗം മൂർച്ഛിച്ചതും തുടർന്ന് ഈ അന്ത്യം സംഭവിക്കുകയും ചെയ്തത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മച്ചാട് വാസന്തിയുടെ മൃതദേഹമുള്ളത്. നാളെയായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിക്കുക. സുഹൈൽ.